അസ്സലാമു അലൈക്കും. ഏതൊക്കെ എല്ലാവരും? വർത്തമാനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? നമുക്കും കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ല. റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരും കൂട്ടുക. വർത്തമാനം വിശേഷമൊക്കെ കമൻറ്റിൽ കൂടെ അറിയിച്ചാൽ മറക്കല്ലേ കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്തു വരുന്ന ബെല്ലും അമർത്താനും ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ അഭിപ്രായം അറിയിച്ചാനും ഒന്നും നിങ്ങളാരും അടിച്ചു നിൽക്കല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ട് നല്ല എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം കൊണ്ട് തന്നെയാണ്. ലേസർ റവ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് കേട്ടോ. ഇതിന് മണ്ടികാണ്ട് ഞാൻ ലേസം അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണയൊന്നും പരാതെ നമ്മൾ വെറുതെ ചട്ടിയിലിട്ടാണ്ട് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. നല്ലോണം ഒന്ന് എന്താ നല്ല കറുമുറാനാകാൻ മണ്ടികാണ്ടാണ് ഇങ്ങനെ കാട്ടുന്നത്. മാത്രമല്ല നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു രസം കിട്ടും കേട്ടോ. അതിന് ഇങ്ങനെ നല്ലോണം ആയിക്കഴിഞ്ഞാൽ നല്ലൊരു മണം വരും. അപ്പോൾ നമുക്ക് തന്നെ അറിയാം ഇത് നല്ലോണം ഉണ്ടായിക്കൊന്നില്ലത് കേട്ടോ, പൊടിഞ്ഞ് കിട്ടുന്നില്ലത്. ആ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടിയത്. കണ്ടില്ലേ ഇങ്ങനെ ഈ ഒരു കറുത്ത പരുവത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ടിയത്. ഒന്നും കൂടി മാണെങ്കിൽ ആക്കിയെടുക്കുക. ഈ ഒരു പരുവത്തിൽ ഞാനാണ് വാങ്ങിയിരിക്കണത്. ഇനി ആ ചട്ടി തന്നെ നമ്മളവിടെ വെച്ചു കൊടുത്തിരിക്കണം. അതിക്ക് ഇനി നമുക്കൊരു കാ കപ്പ് തേങ്ങ കണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കാ കപ്പ് തേങ്ങ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ എടുക്കണ ഒരു ലേസ് ഒരു മൂന്നാല് സ്പൂണ് തേങ്ങ അത്ര മതി. അത് നമ്മൾ നല്ലോണം ഒന്ന് വറുത്തായിട്ട് നീരൊക്കെ വറ്റിച്ച് നല്ലോണം ഒന്ന് പൊടിയാൻ കണ്ട് കണ്ട് ആക്കുകയാണ് കേട്ടോ വേണ്ടിയത്. അപ്പോൾ നമ്മൾ എണ്ണ ഇതൊന്നും അതിനും പറന്ന് കൊടുക്കരുത്. പിന്നെ ഇതിൽത്തെ നീരൊക്കെ വറ്റുവാളെ നമ്മളിത് ചെറിയ തിജിലിട്ടാൽ മതി. എന്നാൽ തന്നെ ഇത് എളുപ്പമായി കിട്ടും കേട്ടോ. ചെറിയ തിജിലിട്ടാണ്ട് വറുത്താൽ മതി. ഇപ്പം നമുക്ക് നല്ലോണം കളർ മാറി വരൽ തുടങ്ങിയിരിക്കണം. കളർ മാറി വരാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ കജ്ജെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആയിക്കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് മാറ്റാം. ഇതിലേറെ ഇനി കരിയാൻ നിൽക്കണ്ട. അതങ്ങനെ മാറ്റി വെച്ചാണ്ട് ആ ഒരു ഇതിൽ തന്നെ നമ്മൾ 125 ml കപ്പിന് ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് കേട്ടോ പറഞ്ഞു കൊടുത്തിരിക്കണത്. മുക്കാൽ കപ്പോ ഒരു കപ്പോ നമുക്ക് പാരാ കുഴപ്പമില്ല. ഇനി നമ്മളതിക്ക് ലേസ് ഉപ്പിട്ട് കൊടുത്തിരിക്കണ്. അതേമാതിരി തന്നെ ഇനി ഒരു 2 സ്പൂണ് പഞ്ചാരിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ 2 സ്പൂണ് പഞ്ചാരി ഇട്ടാണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ ഇത് നല്ലോണം തിളച്ച് വരും കേട്ടോ. കാരണം ചൂടായ ചട്ടിക്ക് നമ്മൾ വെള്ളം പാരുമ്പോൾ പെട്ടെന്ന് തന്നെ തിളച്ച് വരും. അപ്പോൾ നമുക്ക് ആ തള കയറുമ്പോക്കിന് തന്നെ ഇനിയൊരു നുള്ള നെജ്ജുംപാടായിക്ക് ചേർത്ത് കൊടുക്കണം. ഏകദേശം 1 സ്പൂൺ നെജ്ജോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കണത്. അവൻ കൂടി ചേർത്ത് കണ്ട് അത് ആ നെജ്ജയിലൊന്ന് ഉരുക്കാൻ കണ്ടുകൊണ്ട് നമ്മൾ ഒന്നും കാത്തിക്കുക. എന്നിട്ട് നമ്മൾ 1/4 കപ്പ് റവയാണ് ഇതിലേക്ക് കൂട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 125 ml കപ്പിൽ 1/2 കപ്പാണ് എടുത്തിരിക്കണത്. 250 ml കപ്പാണെന്നുണ്ടെങ്കിൽ കാ കപ്പ് മതിയാവും കേട്ടോ. അപ്പോൾ ഇത് കാ കപ്പാണ് എടുത്തിരിക്കണത്. ആ ഒരു കപ്പ് റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം കാ കപ്പിന് 1/4 കപ്പ് വെള്ളം കണ്ടാണ്ട് നമ്മൾ വെക്കണം കേട്ടോ. എന്നെങ്കിലേ നമുക്ക് വെള്ളം ഇതിലുണ്ടാവുകയുള്ളൂ. ഇനി അഥവാ കമ്മിയാണെന്ന് തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ ഒരു ലേസം പാർന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ വെച്ച വെള്ളം ഇതിലേക്ക് കണക്കായാണ്ട് വന്നിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ നെജ്ജ് ഇട്ടുകൊണ്ട് അടിയിലൊന്നും പിടിച്ചില്ല. ഇനി നമ്മൾ നെജ്ജ് ആദ്യം ഇടാൻ മറന്നാലും കുഴപ്പമൊന്നുമില്ല. മറന്നാലും ഇല്ലെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. അപ്പോഴും നമുക്കിത് ചട്ടിയിൽ നിന്ന് വേറിട്ടാണ് കിട്ടും കേട്ടോ. നെജ്ജ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണോട് കൂടിയാണ്ട് വേറിട്ട് കിട്ടും. നെജ്ജ് ആദ്യം തന്നെ ചേർത്തുകൊണ്ട് നമുക്ക് ആദ്യമേ അത് അടിയിലൊട്ടൊന്നുമില്ല. നമ്മൾ ആദ്യം തന്നെ അത് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി അവസാനം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഈ ഒരു നേരത്തൊക്കെ കണ്ടുകാട് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പം തന്നെ ഇത് കണ്ടില്ലേ ഒറ്റക്കെട്ടാകാല്ല ആ ഒരു പരുവത്തിലായി. അപ്പോൾ നമ്മളൊന്ന് തൊട്ട് നോക്കിയാണ്ട് കജ്ജുമൊട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. കജ്ജുമൊട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വെന്തിക്കണ് എന്താ. അപ്പോൾ ഞാൻ തൊട്ട് നോക്കുമ്പോൾ ഒന്നും കൂടി ആകാണ്ട് അപ്പോൾ കുറച്ച് നേരം കൂടി ഇതൊന്ന് ചെറിയ തിജ്ജിലിട്ടാണ്ട് വേണം കേട്ടോ നമ്മൾ ആക്കിയെടുക്കാൻ. ഇല്ലെങ്കിൽ നമുക്ക് തിജ്ജ് കൂടിപ്പോയാലേ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കണ അരി പെട്ടെന്ന് പെറുപ്രാനായി പോകും. അത്രാണ്ട് ആകണ്ടല്ലോ. അപ്പോൾ നമുക്കിത് 10 ഒക്കെ നമ്മൾ പൊടി വാട്ടണ മാതിരിയാണ് ആകേണ്ടത്. അപ്പോൾ ആ ഒരു പരുവത്തിലുണ്ടാകുവാളും നമ്മളിതൊന്ന് പതുക്കെ ചെറിയ തിജിലിട്ടാണ്ട് വേഗിച്ച്. അപ്പോൾ കണ്ടില്ല നിങ്ങൾ ഏകദേശം ഒറ്റക്കട്ടയാകും. ഇനി ഇത് നമ്മൾ കുഴക്കുമ്പോൾ ഒറ്റക്കട്ട എങ്ങാണ്ട് നമുക്ക് കിട്ടും ചിജു കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു പരുവായപ്പോൾ തിജ് ഓഫാക്കിയാണ്ട് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അത്യാവശ്യത്തെ നല്ല ചൂടുണ്ടാവും. എന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് കജ്ജോണ്ട് പതുക്കൊന്നും കൂട്ടി കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് കൂടി കിട്ടും. പിന്നെ നമ്മൾ ചൂടാറിയിട്ട് കൂട്ടാൻ കരുതിയാൽ ചിലപ്പോൾ നമുക്കത് നല്ലൊരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി കണ്ട് പറ്റൂല കേട്ടോ. അപ്പോൾ ഞാൻ പതുക്കെ ഇങ്ങനെ കൂട്ടി കൊടുക്കണം. വല്ലാതെ ചൂടൊന്നും ഇല്ല, എന്നാലും ചൂടുണ്ടേനും ആ ഒരു പരുവത്തിലാണ്. പതുക്കെ പതുക്കെ ഒന്നുകൊണ്ട് ഒറ്റക്കട്ടയാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഒറ്റക്കട്ടയൊക്കെ അവിടെ മാറ്റി വെച്ചിരിക്കണം. ഇനി നമ്മൾ മിക്സിൻ്റെ ചാറെടുത്തുകൊണ്ട് അണ്ടിപ്പരിപ്പ് വറുത്തച്ചതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതേമാതിരി തന്നെ നമ്മൾ തേങ്ങ വറുത്തച്ചില്ല ആദ്യം, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് രണ്ടും നമ്മൾ വറുക്കുമ്പോൾ തന്നെ ഒരു പൊടിയാകണ്ടില്ല വറവാണ് കേട്ടോ നമുക്ക് ആകേണ്ടതേ. അപ്പോൾ ആ ഒരു പരുവത്തിൽ നമ്മളിത് ഇതിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് ഒറ്റയടിക്ക് 1-2 തിരി തിരിച്ചാൽ മതി. പിന്നെ അതേമാതിരി തന്നെ ഒരു 2 സ്പൂൺ പഞ്ചാരി നമ്മൾ മധുരത്തിന് വേണ്ടി കണ്ട് ഇട്ട് കൊടുക്കണ്ട്. ഇനി മധുരം വേണ്ടാന്നില്ലവർക്ക് അത് ഇടും വേണ്ട.
അങ്ങനെ നമ്മൾ ഏകദേശം ഇതൊരു രണ്ട് മൂന്ന് തിരി തിരിച്ചപ്പോൾ തന്നെ പതുക്കെ ഒന്ന് തിരിച്ചാണ്ട് ഇങ്ങനെ ഓഫാക്കിയാണ്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഈ ഒരു പരുവത്തിലായി കിട്ടും. ഇങ്ങനെ കടിച്ചാൽ അണ്ടിപ്പരിപ്പിൻ്റെ ഓരോ കണ്ടം കണ്ടാൽ ഇങ്ങോട്ട് കടക്കണം ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഉരുട്ടി വെച്ച ആ ഒരു ഉരുളകളുണ്ടല്ലോ, അത് ഞാൻ ഉരുളകളാക്കി എടുക്കണം. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കണ മാതിരി തന്നെ ഉരുളാക്കിയാണ്ട് എടുക്കണം. അങ്ങനെ ഞാനിതൊരു നാല് ഉരുളാക്കിയാണ്ടാണ് കേട്ടോ എടുക്കണത്. ആ ഒരു പരുവത്തിലാണ് ഞാൻ എടുക്കണത്. അങ്ങനെ നാല് ഉരുളാക്കിയാണ്ട് എല്ലാം ഒരേ വലുപ്പത്തിലാകാൻ വേണ്ടിയാണ്ട് ചെറുതും വലുതൊക്കെ കണക്കാക്കി പാകാക്കിയാണ്ട് എടുത്തേക്കാണ്. ഇനി നമ്മൾ അതിന് ഒരു ഉരുള കജുമലേശം എണ്ണാക്കിയാണ്ട് ഒരു ഉരുള ഇതേമാതിരി പരത്തി കൊടുക്കുക. നമ്മൾ പൂക്കടയൊക്കെ ഉണ്ടാക്കുമ്പോൾ കാട്ടൂലേ കജുകൊണ്ട് തന്നെ അതേമാതിരി ആക്കി കൊടുക്കുക. ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ ചിജണത്. ഏകദേശത്ത് ഇങ്ങനെ ഒരു കുമ്പിളായാലേ നമുക്ക് തീക്ക് നമ്മൾ പൊടിച്ചു വെച്ചതുണ്ടല്ലോ അത് തേങ്ങൻ്റെയും അണ്ടിപ്പരിപ്പിൻ്റെയും ഇതൊക്കെ പാടെ കൂടിയത് അത് തീക്ക് നമുക്ക് ആ പാകത്തിനനുസരിച്ചാണ്ട് ഇട്ട് കൊടുക്കുക. എത്ര തോന വേണമെങ്കിലും ഇവിടെ വലിയ ഉരുളാക്കിയാൽ അപ്പോൾ നമുക്കിത് കൂടി കിട്ടാൻ കണ്ടുകാണ്ടില്ലൊരു വലുപ്പത്തിൽ വേണം നമ്മളിത് ആക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളിത് കജ്ജോണ്ട് നല്ലോണം ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുത്താലേ നമുക്ക് വൃത്തിയെങ്ങാണ്ട് കിട്ടും. കണ്ടില്ലേ ഈ ഒരു പരുവത്തിലുണ്ടാക്കിയിട്ട് പിന്നെ ഒരു ഉരുള പരുവത്തിലുണ്ടാക്കുക കേട്ടോ നമ്മൾ. അപ്പോൾ നമ്മൾ ഇതേമാതിരി ആക്കിയാണ്ട് പിന്നെ ഒരു കട്ലേറ്റിൻ്റെ ഷേപ്പിലാകാൻ വെല്ലം ഒന്ന് ഡമ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതേമാതിരി വേറിട്ട് വരുന്ന ഭാഗമൊക്കെ ശരിക്ക് ഇതേമാതിരി തന്നെ കണ്ട് കൂട്ടി കൂട്ടി കൊടുത്താണ്ട് വേണം ആക്കിയെടുക്കാൻ കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇതായി കിട്ടിയിരിക്കണേ. അങ്ങനെ നമുക്ക് ഈ മൂന്നെണ്ണം ഇതേമാതിരി തന്നെ ബാക്കിയുള്ളതും പാടെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നയാളെ നിങ്ങളോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് നമ്മളെ വീഡിയോ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചാൽ നിങ്ങൾ മറക്കരുത്. ഇത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൊണ്ടി ഏത് കുട്ടികൾക്കാണെങ്കിലും പറ്റും. കാരണം ഇത് കടിച്ചുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളും ഇതൊക്കെ. പിന്നെ പുറം തന്നെ നമുക്ക് തോനേണ്ടതായി കിട്ടേണ്ട ആവശ്യമല്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടണ ഒരിതാണ്. അപ്പോൾ എല്ലാം നമ്മൾ ഇതേമാതിരി ഉണ്ടാക്കി എടുത്തിക്കണം കേട്ടോ. കണ്ടില്ലേ അതിന് വേണ്ടിയാണ്ട് ഇനി നമ്മൾ എണ്ണി വെച്ച എണ്ണ നല്ലോണം ചൂടായും ചെയ്തിരിക്കണം. അതിക്ക് നമ്മൾ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കണം. ഇനി വലിയ ചട്ടി വെച്ചാണ്ടാണെങ്കിൽ നമുക്ക് ഒന്നിച്ചാണ്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഞാനിത് ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്താണ്ട് മോളോടത്തേക്ക് ഇതേമാതിരി എണ്ണയൊന്ന് തേകി കൊടുക്കണ്ട്. ഇന്നാ നമുക്ക് എളുപ്പം മോളോടം തന്നെ ശരിക്കായി കിട്ടും. അതേമാതിരി തന്നെ നമ്മൾ ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. അതേമാതിരി തന്നെ ആക്കി കൊടുക്കുക. തിജ്ജി നമ്മൾ കുറച്ച് വെക്കണം, ഒരുപാട് കൂട്ടി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഒറ്റടിക്ക് ആണ്ടായി കിട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ തിരിച്ച് മറിച്ച് വിട്ടാണ്ട് രണ്ട് മൂന്നെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുമ്പോൾ നമുക്ക് ആ ഒരു പാകത്തിന് അങ്ങാണ്ട് വെന്ത് കിട്ടും കേട്ടോ. കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഉണ്ടായി കിട്ടും. ഈ അടിഭാഗം കൂടി വെന്താലേ നമ്മൾ ഈ ഒരു പലഹാരമായി. ആ ഒരു പരുവത്തിലാണ് നമുക്ക് മാണ്ടിയത്. ഈ ഒരു ചുവപ്പ് നിറാവുമ്പോൾ നമുക്ക് തെണ്ണീന്ന് നടക്കുക ഒരു ചിജാ. കണ്ടില്ലേ നിങ്ങൾ ഈ ഒരു പരുവത്തിലായിങ്ങാണ്ട് തന്നെയാണ് ഇത് കിട്ടുക. പിന്നെ ഉള്ളൊക്കെ വെന്ത സാധനം ആകുകൊണ്ട് നമുക്ക് ഉള്ളു വാകാൻ വേണ്ടിയാണ്ടൊന്നും കാത്തിക്കണ്ട. ആ പുറഭാഗം ഒന്ന് നിറം മാറിയാൽ മതി നമുക്കൊരു ചൊറുക്കിന് മാണ്ടിക്കാണ്ട്. അതേമാതിരി തന്നെ തിന്നുമ്പോൾ നല്ലൊരു കറുമുറാനാകാൻ വേണ്ടിക്കാണ്ടാണ്. പുറം നല്ലൊരു ഇത് വേണമല്ലേ നമുക്ക്, അതിന് വേണ്ടിയാണ്ടാണ് നമ്മൾ എണ്ണയിൽ പൊരിച്ചണേ. ഇനി നമുക്ക് എണ്ണയിൽ പൊരിച്ചാൽ തന്നെ അത് അങ്ങനെ ആക്കിയാണ്ട് അങ്ങനെ തിന്നാൻ വയ്ക്കണമെങ്കിൽ അങ്ങനെയും തിന്നാം, എണ്ണയിൽ പൊരിച്ചണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാനിത് ഇങ്ങനെയാണ് ആക്കി കൊടുത്തിക്കണേ. ഇനി നിങ്ങൾക്ക് എണ്ണയിൽ പൊരിച്ചാൽ അത് ആവിക്ക് വേകിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും ആക്കി കൊടുക്കട്ടോ. അപ്പോഴും രസം തന്നെയാണ്. അപ്പോൾ ഏത് കോലത്തിലാക്കിയാലും നമുക്കിത് നല്ല രസമായിട്ടുള്ളൊരു പലഹാരം തന്നെയാണ്. ഇൻഷാല്ല നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നില്ലൊരു പ്രതീക്ഷ നമുക്കുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് നമ്മളെ കമൻറ്റിൽ കൂടെ അറിയിച്ചാനും പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മടിച്ചു നിൽക്കരുത് കേട്ടോ. പിന്നെ ഇതുവരെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേമാതിരി തന്നെ എടുത്തു വരുന്ന ബെല്ലും അമർത്തി കൊടുക്കാനും നിങ്ങൾ ആരും മടിച്ചു നിൽക്കലും. പിന്നെ ഈ ഒരു പലഹാരം മാത്രമല്ല കേട്ടോ, പല ഐറ്റംസും നമ്മളെ ചാനലിൽ കൂടെ അപ്ലോഡ് ചെയ്തിരിക്കണം. അതൊക്കെ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാനും അതേമാതിരി തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കരുത്. പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിച്ചാനും മടിച്ചരുത്. ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ എല്ലാം ഇവിടെ നേരെ ആയിക്കണം. ഞാൻ ആകെ നാലെണ്ണം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. നല്ല രസമാണ് ഇത് കാണാനും അതേപോലെ തന്നെയാണ് തിന്നാനും കേട്ടോ. തികയൂല തിന്നാൽ അത്രയും നല്ല രസത്തിലുള്ള നല്ലൊരു ഐറ്റം തന്നെയാണ്. ഇൻഷാല്ലാ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മളിത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ നല്ല എളുപ്പത്തിലും ഈസി ആയിങ്ങാണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം തന്നെയാണ്. ഉണ്ടാക്കി നോക്കാൻ ആരും മടിച്ചു നിൽക്കരുത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതേമാതിരി തന്നെ എന്താ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയാനൊന്നും ആരും മടിച്ചു നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇനിയും നമ്മൾ നല്ല നല്ല വീഡിയോ ആയിട്ട് വരും. അതുവരെ ഇൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.